ഇപ്പോൾ സ്വപ്ന സുരേഷ് ബംഗളൂരുവിൽ മാധ്യമങ്ങളെ കാണും. പ്രവർത്തിച്ചത് ആർക്കു വേണ്ടി? ഹു ആർ ദ ബെനിഫിഷ്യറീസ്? ഹു ഓൾ റിയലി ബെനിഫിറ്റഡ്? കേരളം മൊത്തം വിറ്റ് തുലയ്ക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഓണറബിൾ ചീഫ് മിനിസ്റ്റർ, ഹിസ് വൈഫ്, ഹിസ് ഡോട്ടർ, എവ്രിബഡി വിൽ കം ടു ലൈറ്റ്. എവ്രിബഡി മിസ്റ്റർ മൈക്ക് സർ, അത്ര പേർ, ഇവർ അത്ര പേർ ഒരുത്തരും വിടാൻ ലക്ഷ്യത്തിന്. എന്നിട്ട് പിന്നിലുള്ള കടലിന്റെ അടിയിൽ കിടക്കുന്ന എല്ലാ വലിയ ഫിഷുകളും പുറത്തു കൊണ്ടുവരാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നാൽ പോലും ഐ ഹാവ് നോ റിഗ്രറ്റ്സ്, ബട്ട് ഐ വിൽ സ്റ്റിൽ ഫൈറ്റ്. മേക്ക് ഷുവർ ദാറ്റ് ദീസ് പീപ്പിൾ ഓൾസോ കം വിത്ത് മീ ടു ദ ജയിൽ, ബിക്കോസ് തമ്പിളിച്ചോട് പോകുന്നുണ്ടോ? ഞാൻ പോലീസിനെ വിളിക്കണോ? പോലീസിനെ വിളിക്കണ്ട. നമ്മളെ എല്ലാ രീതിയിലും റൂയിൻ ചെയ്തതും അതിന്റെ എല്ലാ എവിഡൻസും, വാട്സാപ്പ് ചാറ്റ്സ് ബാക്കി തുടങ്ങിയ എല്ലാ സംഭവവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അതോറിറ്റീസിന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇനി മതിയായിട്ടില്ലല്ലേ. അതിന് ശേഷമാണ് അവരിപ്പോ ശിവശങ്കർ സാറിനെ അറസ്റ്റ് ചെയ്തത്. ഇതിൽ തീരുന്നില്ല, ഇത് തീർന്നില്ലേ. അവര് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയും കൂടി ചോദ്യം ചെയ്യണം. അതാണ് സി എം രവീന്ദ്രൻ, ഹു ഇസ് ആക്ച്വലി ദ കോൺഫിഡൻഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ടു ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ. അദ്ദേഹത്തിന് പല പ്രാവശ്യം ചോദ്യം ചെയ്യാൻ വിളിച്ചെങ്കിലും ഇറ്റ് വാസ് അൺസക്സസ്ഫുൾ, ബിക്കോസ് പോവാത്തതാണ്. കരയോഗത്തിന്റെ ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായി. അദ്ദേഹത്തിന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരും. ഒരുപാടുണ്ടല്ലോ, എന്റെ സ്കിൻ, എന്റെ ഫേസ്, എന്റെ ബോഡി. കമല മാഡത്തിനും മോളായ വീണയ്ക്കും അതേപോലെ തന്നെ മകൻ യു എയിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സ്കാംസും പുറത്തു വരും. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ ഗ്ലിറ്റസ് ചാകണം. അതേപോലെ ബിരിയാണി ചെമ്പ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓൺ ഒക്കേഷൻസ് ഓർ സർട്ടൻ സിറ്റുവേഷൻസ് ബിരിയാണി ചെമ്പുകൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിലൊന്നും ഒരു ഫൗൾ സ്മെല്ലും ആർക്കും തോന്നുന്നില്ല. അപ്പൊ എവിടൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. സത്യം വെളി തന്നെ വെളി വരും. ഏത് അറ്റം വരെ പോണെങ്കിലും ഞാൻ ജയിലിൽ കിടങ്ങാനോ എന്നെ തൂക്കിക്കൊന്നാലോ എനിക്കതിൽ ദുഃഖമില്ല. സത്യം വെളി കൊണ്ടുവരാൻ വേണ്ടി എന്തും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ. പിന്നെ ഒരു പ്രത്യേക ഒരു റിലേഷൻഷിപ്പ് ശിവശങ്കർ സാറുമായിട്ട് ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് വേറൊന്നും എതിർത്ത് ചെയ്യാനോ എതിർത്ത് നിൽക്കാനോ പറ്റത്തില്ല. അഗൈൻ ഐ എം റിപ്പീറ്റിംഗ്, ഓണറബിൾ ചീഫ് മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററിന്റെ ഭാര്യയും ചീഫ് മിനിസ്റ്ററിന്റെ മകളും ചീഫ് മിനിസ്റ്ററിന്റെ മകനും അതിനു വേണ്ടി രാത്രിയും പകലും എല്ലാ പ്രോജക്ട്സിലും കൈയിട്ട് വാരുന്ന സി എം രവീന്ദ്രനും വിൽ കം ടു ലൈറ്റ്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ?